കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോട്ടമൊഴി പാലം പൊളിച്ചു തുടങ്ങി. പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് നിലവിലെ പാലം പൊളിക്കുന്നത്. റോഡിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെറുവാടി കൊടിയത്തൂർ മുക്കൻ റോഡിൽ അപകടാവസ്ഥയിലായിരുന്ന കോട്ടമൊഴി പാലം പൊളിച്ചുമാറ്റുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് 4.21 കോടി രൂപ മുടക്കി പാലം പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് പാലം പൂർണ്ണമായും പൊളിച്ചു നീക്കുന്നത്. പുനർനിർമ്മാണത്തിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചിരുന്നു. ഈ മാസം 1 മുതൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പാലം പൊളിക്കാൻ തീരുമാനമെടുത്തിരുന്നെങ്കിലും സ്കൂളുകളിലെ വാർഷിക പരീക്ഷകൾ കഴിയും വരെ പ്രവൃത്തി നീട്ടിവെക്കുകയായിരുന്നു. 40 വർഷം മുമ്പ് നിർമ്മിച്ച കമ്പികൾ പുറത്തുചാടി അപകടാവസ്ഥയിലായ പാലമാണ് 11 മീറ്റർ വീതിയിലും 18 മീറ്റർ നീളത്തിലും പുനർനിർമ്മിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പ്രവൃത്തി നടത്തുന്നത്. നിലവിലെ പാലത്തിനേക്കാൾ 2 മീറ്റർ ഉയരത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ഇതിന് സമാന്തരമായി റോഡ് ഉയർത്തൽ പ്രവൃത്തിയും നടക്കും. 1 വർഷം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് കരാർ. ദിനേന 100 കണക്കിന് വാഹനങ്ങളും നിരവധി ബസ്സുകളും കടന്നുപോകുന്ന റോഡിലെ നിയന്ത്രണം ജനങ്ങൾക്കേറെ പ്രയാസം സൃഷ്ടിക്കും. മുക്കം ചെറുവാടി ഭാഗങ്ങളിലേക്ക് പോകേണ്ടവർ സമാന്തര റോഡുകൾ തിരഞ്ഞെടുക്കേണ്ടി വരും. കാൽനട യാത്രക്കാർക്കും ഇരുചക്ര യാത്രക്കാർക്കും സഞ്ചരിക്കാൻ കക്കാടം തോടിന് കുറുകെ താൽക്കാലിക വഴി നിർമ്മിച്ചിട്ടുണ്ട്. 4 വർഷം മുമ്പ് വെള്ളപ്പൊക്കത്തിൽ സംരക്ഷണ ഭിത്തികൾ തകർന്ന് ദിവസങ്ങളോളം ഗതാഗതം മുടങ്ങിയിരുന്നു. പിന്നീട് 13 ലക്ഷം രൂപ ചെലവഴിച്ച് വശങ്ങൾ താൽക്കാലികമായി ബലപ്പെടുത്തിയാണ് പാലം തുറന്നു കൊടുത്തത്. ഇതിനെ തുടർന്ന് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫിന്റെ ശ്രമഫലമായി പുതിയ പാലം യാഥാർത്ഥ്യമാവുകയാണ്. ശോചനീയാവസ്ഥയിലായ പാലം പുനർനിർമ്മിക്കണമെന്ന ജനങ്ങളുടെ പ്രധാന ആവശ്യമാണ് പൂവണിയുന്നത്. ഇതോടെ കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പാലവുമായി ബന്ധപ്പെട്ട് ഇഴുവഴിഞ്ഞി തീരത്ത് ടൂറിസം സാധ്യതകൾ തെളിഞ്ഞുവരും. ന്യൂസ് ബ്യൂറോ മുക്കം.